ഡ്രിങ്ക് കൊടുത്ത് പ്രപ്പോസ് ചെയ്യുമെന്നോ അങ്ങനെ ഒന്നും ഒരു ഐഡിയ ഓക്കില്ല. നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് ഒരാളൂടെ വരാൻ പോവാണ്. ഈ വൈബ് ഉണ്ടോ? നെട്ട ഈസ് ഓൾവേസ് അമേസിംഗ്. ഒരു രക്ഷയില്ലാത്ത വൈബാണ്. ഇനി യാത്രകളിൽ ഒരാൾ കൂടെ നമ്മുടെ വ്ളോഗിൽ എന്തായാലും ഉൾപ്പെടുന്നതായിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോസസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയൊരു ആളുകൂടെ വരുവാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് നമ്മൾ ചെറിയൊരു സർപ്രൈസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് അതിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ടോണ്ടിരിക്കുക. പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ രാവിലെ തന്നെ കൊണ്ട് നമ്മൾ സെറ്റാക്കിയിട്ട് ഇപ്പോൾ ഒരു സമയം എത്ര, ഒരു 11 മണി കഴിഞ്ഞ്. നല്ല ലേറ്റായി. അത് തന്നെ, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ ഒരു 9:30 ആ ഒരു ടൈമിൽ സെറ്റ് ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്താണേലും നമ്മുടെ ഒരു കുഞ്ഞ് ഐഡിയ വെച്ച് നമ്മൾ സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുവാണ്. എത്രത്തോളം വിജയിക്കുമെന്ന് അറിയത്തില്ല, എന്തായാലും നോക്കാം നമുക്ക്. ഇനി നമുക്ക് അവിടെ നമ്മൾ നെട്ടയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ അത്യാവശ്യം ഒരു എന്തുവാ നേച്ചറായിട്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. നമ്മൾ അങ്ങോട്ട് പോയിട്ട് മൂഞ്ചി ഗൈസ്, ഏ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇതാണ് റെയിൽവേ ക്രോസാണ് വരുന്നത്. അപ്പോൾ അയ്യോ കാണാമോ, അതെ റെയിൽവേ പൂട്ടിയിട്ടിരിക്കുകയാണ്. അയ്യോ ഇനി ഒരു 15 മിനിറ്റ് ഇവിടെ പോവും. എനിവേ നമ്മുടെ സീൻ എന്ന് പറഞ്ഞാൽ ഈ വെയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിയുന്നതും വെയിലില്ലാത്തൊരു സ്ഥലം നോക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് എന്താണെങ്കിലും ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ പെട്ട് കിടക്കുവാണ്. എന്തായാലും നല്ല ലേറ്റ് ആയിട്ടുണ്ട് സംഭവം. എന്തായാലും പക്ഷെ നമ്മൾ പോയി സെറ്റ് ആക്കുമല്ലേ? അതെ, നമ്മൾ എന്തായാലും സെറ്റ് ആക്കും. അപ്പോൾ കുറച്ചത് ഐറ്റംസ് ഒക്കെ കുറച്ചൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണ്, ഇത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ചെറിയൊരു വൈബ് സെറ്റ് ചെയ്യുക, പിന്നെ പുള്ളിക്കാരിക്ക് സർപ്രൈസ് കൊടുക്കുക എന്നാണ് പ്ലാൻ. നമ്മൾ ചെറിയൊരു ഷൂട്ടെന്ന് മാത്രം പറഞ്ഞിട്ട് പോകുന്നുള്ളൂ. ആക്ച്വലി സംഭവം എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് അവരുടെ എൻഗേജ്മെൻറ്റ് ഇപ്പോൾ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ അതിനു മുന്നേ ആയിട്ടുള്ളൊരു ചെറിയൊരു സർപ്രൈസ് പ്രപ്പോസിംഗ് ആണ് ചെയ്യുന്നത്. അത് എന്തായാലും പുള്ളിക്കാരെ എക്സ്പെക്ട് ചെയ്യില്ല. അപ്പോൾ ഞങ്ങൾ ക്യാമറയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് എടുക്കാനെന്നുള്ള ഒരു പ്ലാനാണ്. പക്ഷേ ക്യാമറയ്ക്ക് നമുക്ക് വെക്കാനായിട്ടുള്ള പൊസിഷനും കാര്യങ്ങളൊക്കെ കുറച്ച് ടാസ്ക് ആയിരിക്കും. പക്ഷേ എന്തായാലും വിസിബിളായിരിക്കും. നമ്മൾ ഫോട്ടോഷൂട്ട് എന്നുള്ള രീതിയിൽ വീഡിയോ പക്ഷെ റെക്കോർഡ് ചെയ്ത് എടുക്കാനായിട്ടാണ് പ്ലാൻ. അപ്പോൾ എത്രമാത്രം ഇതാവുമെന്ന് അറിയില്ല, പറ്റുന്ന രീതിക്ക് നമ്മൾ സർപ്രൈസ് ആക്കാൻ ശ്രമിക്കുന്നതാണ്. യെസ്, കാരണം നമുക്ക് ടൈമിംഗ് 3 പേർക്കും ഭയങ്കര ടാസ്ക്കായിരുന്നു. കാരണം വർക്കിംഗ് ആയതുകൊണ്ട് ഒന്നും അങ്ങനെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. ഞങ്ങൾ നേരെ ഉറങ്ങിയിട്ട് പോലുമില്ല. ഞങ്ങളുടെ കഴിഞ്ഞ ട്രിപ്പ് വന്ന ഉടനെയാണ് നമ്മൾ ഈ സെറ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ വയനാട് വ്ളോഗില്ലേ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ കഴിഞ്ഞ് വന്ന ഉടനെ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നേരെ ഉറങ്ങിയിട്ട് പോലും ഇല്ല. അപ്പോൾ നമ്മൾ ആളെ ഇതുവരെയും കറക്റ്റായിട്ട് പറഞ്ഞില്ല, നിങ്ങൾക്ക് പറഞ്ഞുതരാം. അറ്റ് ലാസ്റ്റ് ഹി ഫൗണ്ട് ഹിസ് വാട്ടർ ഇറ്റ് ക്രൈ. യെസ്, അപ്പോൾ നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് ഒരാളൂടെ വരാൻ പോവാണ്. ഹെർ നെയിം ഇസ് ലിമ. അപ്പോ ഭയങ്കര അധികം സന്തോഷമുണ്ട്. നമ്മള് ആളായിട്ട് നന്നായിട്ട് സംസാരിച്ചു, നല്ല വൈബേഷൻ ആണ് കേട്ടോ. നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അയ്യോ അയ്യോ കണ്ടില്ല, പെട്ടെന്ന് പോയി പെട്ടെന്ന് പഠിച്ചോണ്ടിരിക്കുകയാണ് പുള്ളി. യെസ്, ദിശാൻ വിക്ടർ നമ്മുടെ വ്ളോഗ് ഒക്കെ കാണാറുണ്ട്. അറിയാം, കമന്റ് ഇട്ടോ. അപ്പോ യെസ്, അപ്പൊ അങ്ങനെ എന്തായാലും ഒത്തിരി പ്രപ്പോസലും അന്വേഷണത്തിനും ഒക്കെ ശേഷം കണ്ടെത്തിയാണ് എനിക്ക് തോന്നുന്നു ഷീസ് ദ ബെസ്റ്റ് വൺ ടു അവർ ഫാമിലി. എനിക്ക് പെട്ടെന്ന് തോന്നിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ആള് ഭയങ്കര ഹ്യൂമർ സെൻസ് ആണ് കേട്ടോ, ഒടുക്കത്തെ ഹ്യൂമർ സെൻസ് ആണ്. പിന്നെ പിന്നെ മെയിൻ വാക്ക് പറ ആളുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി എസ്തെറ്റിക്കിന്റെ ഒരു പ്രൊമോട്ടർ ആണെന്ന് വേണേ പറയാം, ആ വേർഡിന്റെ ഒരു പ്രൊമോട്ടർ ആണെന്ന് വേണേ പറയാം. പുള്ളിക്കാരിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടമാണ്. എസ്തെറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിഷ് അങ്ങനത്തെ ഒരു വ്യക്തിയാണല്ലേ. അത് നമ്മൾ ആക്ച്വലി ആക്കിയാണ് കേട്ടോ പറഞ്ഞത്. 24 മണിക്കൂർ എന്ത് പറഞ്ഞാലും എസ്തെറ്റിക് എസ്തെറ്റിക്. എന്തായാലും നമ്മൾ വ്ളോഗിലൊക്കെ ഇനി എന്തായാലും കൊണ്ടുവരും. അപ്പോൾ ആദ്യമൊക്കെ എന്തായാലും നമ്മളും സ്റ്റാർട്ടിംഗ് ഒരു ഇതാണല്ലോ, അപ്പോൾ അങ്ങനെ ഒരു ഇതായിരിക്കും. പക്ഷെ എന്നാലും പിന്നെ വൈബേഷ് ആയിക്കോളും, സെറ്റാക്കും. സോ ഇനി യാത്രകളിൽ ഒരാൾ കൂടെ നമ്മുടെ വ്ളോഗിൽ എന്തായാലും ഉൾപ്പെടുന്നതായിരിക്കും. സോ ഇത്രയൊക്കെ തന്നെയാണ്, നമ്മളപ്പോൾ നേരെ സ്ഥലത്തേക്ക് പോകാം, നമുക്ക് അടിച്ചു പൊളിക്കാം. യെസ് ഗൈസ്, അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നേ ഇത് അവിടെയാണ് കേട്ടോ. ബാലുചേട്ടനുണ്ട്, അജയ് റാഷ്മോസസും ഉണ്ട്. അപ്പോൾ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷൻ അല്ലല്ലേ. ഇതിപ്പോൾ ഞാൻ നടക്കുന്നുണ്ടോ, ഈ വെള്ളം വഴിയാണ്. അവിടെ കുഞ്ഞു മീനൊക്കെ ഉണ്ട്, പാമ്പുണ്ടോ ഇല്ലേ എന്നറിയില്ല. എന്നാലും ഈ വൈബും ഉണ്ടോ. നെട്ട ഈസ് ഓൾവേസ് അമേസിംഗ്. ഒരു രക്ഷയില്ലാത്ത വൈബാണ്. നേരെ മേളിൽ നിന്നാണ് വെയിലടിക്കുന്നത്.
അത് ഏറ്റവും വലിയൊരു പണിയാണ്. വീഡിയോയ്ക്ക് ആയിരുന്നാലും ഫോട്ടോയ്ക്കൊക്കെ ആയിരുന്നാലും ശോകമായിരിക്കും, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ സെറ്റ് ചെയ്യും. ഇപ്പോൾ വെയിൽ കുറഞ്ഞില്ലേ, അതേപോലെ വെയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ വലിയ സീനില്ല, അല്ലെങ്കിൽ കുറച്ച് പണിയാണ്. നമ്മൾ ആദ്യം ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ ഇവിടെ നല്ല രീതിക്ക് പുല്ലുണ്ടായിരുന്നു, നല്ല പച്ച കളർ പുല്ലുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പോയി. വേനലായിരുന്നല്ലോ, ഇപ്പോൾ അടുത്ത് ചെറിയ മഴ പെയ്ത് തുടങ്ങിയല്ലേ ഉള്ളൂ. പക്ഷെ അങ്ങോട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടെ കുഴപ്പമില്ല രീതിക്ക് പുല്ലുണ്ട്. അതിനിടയ്ക്ക് കാറിലെന്ന് ഞാൻ ഒരു സാധനം എടുക്കാൻ മറന്നുപോയി, അപ്പോൾ അതുകൂടെ ഒന്ന് എടുത്തിട്ട് വരട്ടെ. അവരിപ്പോൾ ഓൺ ദ വേ ആണ്, അവർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ലെറ്റ്സ് സീ, നമുക്ക് വിളിക്കാം. ഗൈസ് യെസ്, ഫൈനലി അവരെത്തിയിട്ടുണ്ട്. ഞാനിത് അവരെ ജസ്റ്റ് ഒന്ന് വിളിക്കാൻ പോവാണ്. ജിനു, നീ ഇവിടെ ആയിട്ട് ഇവിടെ നിന്ന് എടുക്കാം പാ. ആ, നമുക്കിപ്പോഴും കറക്റ്റായിട്ട് ഒരു ഐഡിയ വന്നിട്ടില്ല, എന്താണേലും ഓക്കെ. ഞാനൊന്ന് അവരെ പോയി വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞാൽ നമ്മളെ കാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവർ ദൂരെ അവിടെ നിൽപ്പുണ്ട്. ഞാൻ എന്തായാലും വ്ളോഗ് എടുക്കണം, ഇപ്പോൾ കാണണ്ട, ഞാൻ വ്ളോഗ് കട്ടിയാണ്. ഹേ ഗൈസ്, ഷൂട്ടിനുള്ള രണ്ടുപേരെ എത്തിക്കഴിഞ്ഞു, നമ്മളിപ്പോൾ ഷൂട്ട് ആരംഭിക്കുന്നതാണ്. ഹലോ, അതാണ്ടോ ക്ലോസപ്പ് വരട്ടെ, ക്ലോസപ്പ്. ഇതാണ് നമ്മുടെ പുതിയ ആള്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് റെസ്റ്റ് കൊടുക്കട്ടെ. ഓക്കെ, നല്ലൊരു തുടക്കമായിരുന്നു. ബാക്കിൽ പശുവൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ക്യാമറയ്ക്ക് മുന്നിൽ വരാനുള്ള ചെറിയൊരു ഇതുണ്ട്. ആ, ഇത് നമ്മുടെ സ്വന്തം ബാലിച്ചേട്ടനാണ്. ഓക്കെ, ഹൈ പറഞ്ഞു. ആ, മാസ്ക് ഒന്ന് മാറ്റി നേരെ കണ്ടുവിടും കേട്ടോ, ഞാൻ അപ്പുറത്തേക്കോ. ഓക്കെ, ഗൈസ്, നമ്മൾ വെറുതെ ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞതാ അവരങ്ങോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. പക്ഷെ എന്തായാലും പുള്ളിക്കാർക്ക് ചെറിയ ഡൗട്ടൊക്കെ ഉണ്ട്. എനിവേ, നോക്കാം. വീട്ടിലെല്ലാവർക്കും സുഖമാണോ എന്നൊക്കെ ചോദിച്ചാണ് നടക്കുന്നത്. ഏയ്, ഭയങ്കര നാച്ചുറൽ. യെസ്, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുവാണ്. ഞാൻ അങ്ങോട്ട് വരും, പക്ഷെ ഇപ്പോഴത്തേക്കും ഡേ അവരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. നീ ഇപ്പോൾ ബാക്ക് നോക്കോ. കണ്ടോ, പ്ലേസ് കണ്ടോ, അടിപൊളിയല്ലേ, ലൊക്കേഷൻ പൊളിയാണ്. ശരി, സംഭവം കൂടെ പൊളിക്കണം. യെസ്, അയ്യോ, അവരങ്ങെത്തി. ഞാനിതാ ഇവിടെ തുഴയുന്നേ ഉള്ളൂ. ഇതുവരെ നടക്കാൻ ഭയങ്കര പാടാണ്. ചെറിയ ഡൗട്ടൊക്കെ കാണും, എന്താണേലും നോക്കാം. നമ്മൾ പറഞ്ഞിരിക്കുന്നത് അവിടെ കാണുന്നതാണ് അനന്തിയ റിസോർട്ട്. അപ്പോൾ അവിടെ നിന്ന് അവർ വന്ന് സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് പോയി എന്നാണ് നമ്മളെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് പോയി ഫോട്ടോ എടുക്കാം. അത് കഴിഞ്ഞ് അവരാരെങ്കിലും വന്ന് വഴക്ക് പറയാൻ ചാൻസ് ഉണ്ട്, പക്ഷേ നമ്മൾ പെട്ടെന്നൊന്ന് ഫോട്ടോ എടുത്തിട്ട് പോവാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിർത്തി ഫോട്ടോ എടുക്കുവാണ്. എനിവേ, അവർക്ക് ഇതിൽ ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിലും റിങ് ഒരിക്കലും എന്താ പ്രതീക്ഷിക്കത്തില്ല. മീൻസ് ലൈക്ക് റിങ് കൊടുത്ത് പ്രപ്പോസ് ചെയ്യുമെന്നോ അങ്ങനെ ഒന്നും ഒരു ഐഡിയ നോക്കില്ല. ചുമ്മാ ജസ്റ്റ് അങ്ങോട്ട് നോക്കി ചിരിച്ചേക്കരുത്. നന്നായിട്ട് ചിരിച്ചോ. ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കി. ഒരു രക്ഷയില്ല, അടിപൊളി സീൻസ് ആയിരുന്നു. യെസ്, അപ്പോൾ നമ്മൾ നേരത്തെ എത്തി ഇതെല്ലാം സെറ്റ് ചെയ്തു. കുറച്ച് പോർഷൻസ് ഒക്കെ നിങ്ങൾ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ചേട്ടൻ എത്തി, നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു എല്ലാവരും സെറ്റ് ചെയ്തത്. പിന്നെ ഇവർ രണ്ടുപേരും എത്തിയായിരുന്നു. അവിടെ നിന്ന് നടന്ന് ഇങ്ങെത്തി. ഇത് ഈ സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത് ആ അനന്തിയ റിസോർട്ടിലുള്ള ആരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറ്റിച്ചു. പക്ഷെ അത് നമ്മൾ വ്ളോഗിൽ അങ്ങനെ സംസാരിച്ചെടുക്കാൻ പറ്റില്ലല്ലേ, ഇല്ല എടുക്കാൻ പറ്റില്ലായിരുന്നു, നമ്മൾ ഫുള്ള് തിരക്കായിപ്പോയി. അപ്പോൾ അങ്ങനെയായിരുന്നു, ഫുള്ള് സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്തതിനു ശേഷം ആൻഡ് ഫൈനലി ദേ സെറ്റ്
യെസ് ഷീ സെഡ് യെസ് ആ അതായിരുന്നു അതായിരുന്നു കറക്റ്റ് ആ ഇതെല്ലാവർക്കും അറിയാവുന്ന സ്ഥലം തന്നെയല്ലോ ബ്യൂട്ടിഫുൾ നെട്ട ആ വേറെ രാജ്യത്തുള്ള വ്ളോഗേഴ്സ് അല്ല മീൻസ് if anyone is watching this video you know this is netta one of the famous places in kerala tamil nadu border okay mari abo yes agar ore kidla yes abo finally agar ore kidla surprise tharum ee video ivide chetti aanu oru raksha illayirunnu kidla vibe aayirunnu veil undayirunnengilum cheriya car mekk okku moodi kadannu koyappillayirunnu valli scene illayirunnu endalum agane balishayanum ഇതിമേ ആയിട്ടുള്ള ഫസ്റ്റ് വ്ളോഗ് വീഡിയോസ് വൈൻഡ് അപ്പ് ചെയ്യാണ് ഇനി എന്തായാലും ഇവർ രണ്ടും നമ്മളെ കൂടെ കാണും സോ അണ്ടിൽ ദെൻ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ.